അധികാരം നിലനിർത്താനായി യുദ്ധവഴി സ്വീകരിച്ച ഭരണാധികാരികൾ എത്രയെങ്കിലുമുണ്ട് ചരിത്രത്തിലും വർത്തമാനത്തിലും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന വിലയിരുത്തലുമുണ്ട്. ഒരേ സമയം സൂപ്പർ ഹീറോയും കൊടും വില്ലനുമായ ആൾ, അതാണിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു. ഒരു വിഭാഗത്തിന് എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുന്ന യുദ്ധ തന്ത്രജ്ഞനായ വീരൻ, മറുവിഭാഗത്തിന് നിരപരാധികളെ നിരന്തരം കൊന്നൊടുക്കുന്ന യുദ്ധ കുറ്റവാളി, ആരാധകരുടെ മിസ്റ്റർ സെക്യൂരിറ്റിയും വിമർശകരുടെ ക്രൈം മിനിസ്റ്ററും. ഗാസയിൽ ഹമാസിനു നേരെയും ലെബനിൽ ഹിസ്ബുള്ളയ്ക്കു നേരെയും യമനിലെ ഹൗദികൾക്കു നേരെയുമുള്ള യുദ്ധം ഒരേ സമയം ചെയ്യുകയാണ് ഇസ്രയേൽ, ഒപ്പം ഇറാനു നേരെയും. ഇസ്രയേലിൻ്റെ മൂന്ന് ശത്രു സംഘടനകൾ, നാല് രാജ്യങ്ങൾ. ഇസ്രയേൽ ജനതയ്ക്കും മറ്റു പ്രധാന പാർട്ടികൾക്കും മറ്റൊന്നും ആലോചിക്കാൻ സമയം നൽകാതെ പരമ്പരാഗത ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന തന്ത്രം. ഈ യുദ്ധത്തിന് ചരിത്രപരവും സാമൂഹ്യപരവും മതപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പൊടുന്നനെ ഉണ്ടായതുമല്ല, കാലങ്ങളായി നിലനിൽക്കുന്നതുമാണ്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അധികാര രാഷ്ട്രീയ വഴിയും ഈ യുദ്ധങ്ങളും തമ്മിലുള്ള ബന്ധമാണ് പരിശോധിക്കുന്നത്. യുദ്ധം നിലനിർത്തുക എന്നത് അത്രമേൽ അനിവാര്യമാണ് നെതന്യാഹുവിന്. അല്ലെങ്കിൽ എതിരാളികളെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി മിസ്റ്റർ സെക്യൂരിറ്റി എന്ന പ്രതിച്ഛായ തിരിച്ചുപിടിക്കണം. ശത്രുപക്ഷത്ത് ഹമാസ് ആയാലും ഹിസ്ബുള്ളയായാലും ഹൂതികളായാലും അവർക്കെതിരായ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കേണ്ടത് പ്രധാനമന്ത്രി പദം ഉറപ്പിക്കാൻ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നെതന്യാഹു നിൽക്കുന്നത്. 1996 49 വയസ്സിൽ ആദ്യം ഇസ്രയേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹു 2009 മുതൽ 2021 വരെയും പിന്നീട് 2022 ഡിസംബർ 29 മുതലും പ്രധാനമന്ത്രി കസേരയിൽ തുടരുകയാണ്. നിലവിൽ ഇസ്രയേൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നേതാവ് കൂടിയാണ് നെതന്യാഹു. സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടൊന്നുമല്ല നെതന്യാഹു ഇപ്പോൾ പ്രധാനമന്ത്രി കസേര ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയടക്കം പങ്കാളിയാക്കിയും അധികാരം നിലനിർത്താമെന്ന അത്യപാരമായ രാഷ്ട്രീയ തന്ത്രജ്ഞതയും ട്രപ്പീസും കളിച്ചാണ് നെതന്യാഹു തുടരുന്നത്. 2019 2021 ഇടയിൽ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷ സർക്കാരുണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ 2021 അസാധാരണ കൂട്ടുകെട്ടിലൂടെയാണ് ഭൂരിപക്ഷം സാധ്യമാക്കിയത്. അതിനിടെ ഞെട്ടിക്കുന്ന അഴിമതി ആരോപണങ്ങളും നെതന്യാഹുവിന് നേരെ ഉയർന്നു. അതിൽ അന്വേഷണവും തുടങ്ങി. 2019 കൈക്കൂലി, തട്ടിപ്പ്, വിശ്വാസവഞ്ചന തുടങ്ങിയ കേസുകളിൽ പ്രതിയായി. 2020 അധികാരത്തിലിരിക്കെ വിചാരണ നേരിടുന്ന ആദ്യ ഇസ്രയേൽ പ്രധാനമന്ത്രി എന്ന കൊടും നാണക്കേടും സ്വന്തമാക്കി. 2021 ജൂണിൽ അധികാരം നഷ്ടമായ നെതന്യാഹു 2022 ഡിസംബർ 29 വീണ്ടും പ്രധാനമന്ത്രിയാവുന്നത്. തെരഞ്ഞെടുപ്പിൽ 120 അംഗ ഇസ്രയേൽ പാർലമെൻറ്, കനേസെറ്റിൽ 32 പ്രതിനിധികൾ മാത്രമുള്ള നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി അധികാരം നേടിയത് അസാധാരണമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലൂടെയാണ്. വലതുപക്ഷ പാർട്ടിയായ ലിക്വിഡ് പാർട്ടി കടുത്ത യാഥാസ്ഥിതിക തീവ്ര വലതുപക്ഷ പാർട്ടികളുമായി ചേർന്നാണ് സർക്കാർ രൂപീകരിച്ചത്. അതും നൽകിയ സമയപരിധി അവസാനിക്കാൻ 10 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുകയാണ് സർക്കാർ രൂപീകരണത്തിന് നെതന്യാഹു അവകാശവാദം ഉന്നയിച്ചത്. പിന്നീട് ഭൂരിപക്ഷം തെളിയിക്കുകയും ചെയ്തു. യുദ്ധത്തിലൂടെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും തകർക്കാമെന്ന് വാദിക്കുന്ന അതിതീവ്രവാദ പാർട്ടികളുടെ അടക്കം പിന്തുണയുള്ള ഭരണം അത്ര എളുപ്പമായിരുന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമാകും എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് 2023 ഒക്ടോബർ 7 ഇസ്രയേലിനുമേൽ വലിയ ആക്രമണം അഴിച്ചുവിട്ടതും 1200 പേർ കൊല്ലപ്പെട്ടതും 240 ഇസ്രായേലികൾ ബന്ദികളായതും. ഹമാസിനെതിരെ തുറന്ന യുദ്ധം നടത്തിക്കൊണ്ടാണ് നെതന്യാഹു തൽക്കാലം അധികാരം ഉറപ്പിച്ചു നിർത്തിയത്. നെതന്യാഹുവിൻ്റെ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിരോധമന്ത്രി യോവ് ഗാലൻ്റെ അടക്കമുള്ളവർ പരസ്യമായി രംഗത്തു വന്ന് സൃഷ്ടിച്ച പ്രതിസന്ധിയും ഒരു പരിധിവരെ മറികടന്നത് ഈ യുദ്ധം കൊണ്ടാണ്. ഇതിനിടെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളായ യെഷ് അറ്റിൻ്റെയും നാഷണൽ യൂണിറ്റിയെയും സർക്കാരിനൊപ്പം ചേർക്കുക എന്ന അതിബുദ്ധിയും നെതന്യാഹു പയറ്റി. ഹമാസ് ആക്രമണം തടയുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടെന്ന വലിയ വിമർശനം ഇസ്രയേലിൽ ആഞ്ഞടിച്ച ഘട്ടത്തിലാണ് ഹമാസിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ട് നെതന്യാഹു ഇതിനെ മറികടക്കാൻ ശ്രമിച്ചത്. ലോകത്തെ മികച്ച രഹസ്യ വിവര അന്വേഷണ ഏജൻസിയായ മൊസാദിനെയും ആയുധബലത്തിൽ ലോകമുമ്പൻ എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഇസ്രയേലിനെയും നാണം കെടുത്തിയ ഹമാസ് ആക്രമണം
നെതന്യാഹു സർക്കാരിൻ്റെ വീഴ്ചയാണെന്നാണ് രാജ്യത്തെ 86% ജനങ്ങളും പ്രതികരിച്ചത്. ഈ ഘട്ടത്തിലാണ് നെതന്യാഹു ലോകരാജ്യങ്ങളുടെ അടക്കം നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് ഗാസയിൽ ആക്രമണം കടുപ്പിച്ചത്. ഗാസയിൽ യുദ്ധം അവസാനിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് തന്നെ ഇറക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങുമെന്ന് നെതന്യാഹുവിന് നന്നായി അറിയാം. ഗാസയിലെ ചെറുത്തുനിൽപ്പ് ദുർബലമാവുകയും ഇസ്രായേൽ വിജയം ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്ത ഘട്ടത്തിൽ തന്നെ അത്തരം ചർച്ചകളിലേക്ക് രാജ്യവും രാജ്യത്തെ പാർട്ടികളും കടക്കുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം നെതന്യാഹു തുടങ്ങുന്നത്. ഹമാസിനെ പോലെ അത്ര എളുപ്പം വീഴ്ത്താവുന്ന സംഘടനയല്ല ഹിസ്ബുള്ളയെന്നും ഇറാനെതിരായ യുദ്ധം ജയിച്ചാലും തോറ്റാലും ഇസ്രയേലിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അറിഞ്ഞുകൊണ്ടു തന്നെയാണ് നെതന്യാഹു ഈ യുദ്ധം തുടങ്ങുന്നതും. പ്രധാനമന്ത്രി പദം ഉറപ്പിച്ചു നിർത്താൻ ഇങ്ങനെയൊരു യുദ്ധം നെതന്യാഹുവിന് അനിവാര്യമാണെന്ന വിലയിരുത്തൽ ശക്തമാവുന്നതും ഈ ഘട്ടത്തിലാണ്.